ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മീനാക്ഷി നന്ദകുമാറും അഭിഷേക് ആർ നായരും പഠനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ ഹൈസ്കൂളിൽ മറ്റേ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ കോവിഡിന്റെ ഒരു വിഷയം വന്നല്ലോ, സ്കൂൾ പരീക്ഷ മാറ്റി വെച്ചല്ലോ, ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇപ്പൊ ഇതിനെ ചെയ്തത്? അധ്യാപകർക്ക് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ട്യൂഷനുകളൊക്കെ ഉണ്ടായിരുന്നു? ക്ലാസ് ടീച്ചർ, ടീച്ചർ, എല്ലാ ടീച്ചേഴ്സും ഫുൾ സപ്പോർട്ട് ആയിരുന്നു. എല്ലാ വിഷയത്തിലും നല്ലോണം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര എ പ്ലസ് വാങ്ങാൻ പറ്റി. ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഇല്ല. സ്കൂളിൽ നിന്നുള്ള പഠനം മാത്രം. അപ്പൊ എന്തായിരുന്നു, പ്രത്യേകിച്ച് വല്ല അങ്ങനെ ഇതുണ്ടോ? ഈ മറ്റേ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഉണ്ടോ? മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എല്ലാ ടീച്ചർ ടീച്ചേഴ്സൊക്കെ. ഇനിയിപ്പോ എന്താണ് അടുത്തത്? ഇവിടെ സയൻസ് എടുക്കുന്നതാണ് താല്പര്യം. അതല്ലേ, അച്ഛനമ്മമാർക്ക് എങ്ങനെയായിരുന്നു? അധ്യാപകര് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ നടത്തിയിരുന്നോ? സാറ്റർഡേസും ഒക്കെ സ്പെഷ്യൽ ക്ലാസ് നടത്തിയിരുന്നു. പിന്നെ 4 മണി മുതൽ 4 വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അഭിഷേക്, ഈ 356 എത്ര കുട്ടികളായിരുന്നു? 356 കുട്ടികളിൽ 5-6 എ പ്ലസ് ഫുള്ള് അല്ലേ? 6 എ പ്ലസില് 5 പെൺകുട്ടികളിൽ 1 ആൺകുട്ടിയാണ് അഭിഷേക് അല്ലേ? എന്ത് തോന്നുന്നു, എന്താ അതിനെ കുറിച്ച് പറയുള്ളു? എങ്ങനെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു? അതെവിടെയായിരുന്നു? എല്ലാ വിഷയത്തിനും? സംസ്കൃതം ഒഴികെ വേറെ സബ്ജക്റ്റും. പിന്നെ അവിടെ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്ലാസ് നല്ല ടീച്ചേഴ്സ്. എ പ്ലസ് കിട്ടുന്ന അവർക്ക് ഉറപ്പുണ്ടോ? അവര് ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്, നല്ല പ്രതീക്ഷയുള്ള കുട്ടികളുടെ. അതിൽ ഞങ്ങൾക്ക് അല്ല, നിങ്ങൾ ഈ കിട്ടും എന്ന് ഉള്ള കുട്ടികളെ മാത്രം ഒരു അധ്യാപകർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അവിടെ അല്ലേ? ഈ എത്ര കുട്ടികളുണ്ടായിരുന്നു? 30 കുട്ടികൾക്ക് എ പ്ലസ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അവര് ക്രിസ്മസ് എക്സാമിന്റെ ും അതോ കുട്ടികളൊന്നും പഠിക്കാതെ ഇതായിട്ട് നടന്നു? അതുകൊണ്ടായിരിക്കും. അല്ല, എങ്കിലും മറ്റേ ഇത്രയും കുറവാണല്ലോ. ഇപ്പൊ പാഞ്ഞോൾ സ്കൂളിലേക്ക് അപേക്ഷിച്ച് കുറവല്ലേ? ഇങ്ങനെയൊക്കെ കോച്ചിങ് നടത്തിയിട്ടോ? ആരാണ് ഇതിന്റെ ഈ കോച്ചിങ്ങിന് പ്രത്യേക നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്? പ്രധാന അധ്യാപകൻ തന്നെയാണോ അതോ പി ടി എ ഭാരവാഹികളൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ? എല്ലാരും കൂടി ചേർന്നിട്ടാണ്. അല്ല, പി ടി എ ഭാരവാഹികൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? സ്കൂളുകൾ വരെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ? ഓ ശരി. ഈ കൂട്ടുകാര് ആകെ ഒരാൾക്ക് എ പ്ലസ് കിട്ടില്ല ആൺകുട്ടിക്ക്, എന്ത് പറഞ്ഞു കൂട്ടുകാരൊക്കെ? അധ്യാപകരും?
അപ്പോ വീട്ടുകാർക്ക് എന്ത് ചെയ്തിരുന്നു? സഹായിക്കൊണ്ടായിരുന്നു വീട്ടുകാരെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹനൊക്കെ. ഇപ്പൊ എന്താണ് അടുത്തത്? ഇവിടെ തന്നെ ടൗണിലല്ലോ അല്ലേ? അതെവിടെ? ചേലക്കരയോ? അതെവിടെയാണ്? സെന്റ് തോമസിലോ? അപ്പോ മീനാക്ഷി നന്ദകുമാർ ഇവിടെ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. കൂട്ടുകാരികളൊക്കെ എന്ത് പറഞ്ഞു? അപ്പൊ നിങ്ങളെ അതൊന്നും ബാധിച്ചില്ല? ഏത് ലോക്ക്ഡൌണോ മറ്റുള്ള കോവിഡ്? അത് നിങ്ങൾക്ക് പഠനത്തിനൊരു സൗകര്യം കിട്ടി? ആ അതെ.